ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു മാമ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 സ്പൂൺ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണിത്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതും വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരുന്നത് വരെ നമുക്കിത് കൈവിടാതെ ഇളക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താ കുറുകി വരുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാമ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ആവശ്യം. പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാലും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷേക്ക് പൊടി റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാ അമൃതം പൊടി ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.